നമസ്കാരം. ദുരിതാശ്വാസത്തിൽ രാഷ്ട്രീയമില്ല, ജീവിതം മാത്രം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെയായി നമ്മുടെ രാജ്യത്തെ കാലാവസ്ഥാ പ്രവചനം. മൺസൂണിൽ കനത്ത മഴ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ മഴമേഘങ്ങൾ മാറിപ്പോയി. അപ്രതീക്ഷിത കാലാവസ്ഥയുള്ള അമേരിക്കൻ ഐക്യനാടുകളിലെ ജനങ്ങൾ രാവിലത്തെ കാലാവസ്ഥ വാർത്ത കേട്ടിട്ടാണ് പുറത്തിറങ്ങുന്നത് തന്നെ. ഇവിടെയാണെങ്കിൽ നാം പെരുവഴിയിലാവും. കേരള തീരത്ത് ചുഴലിക്കാറ്റ് വീശുമെന്ന വൈകി കിട്ടിയ മുന്നറിയിപ്പിനെക്കുറിച്ചാണ് ഇപ്പോൾ തർക്കം. ഡിസംബർ 28-നും 29-നും തെക്കൻ കടലിൽ ന്യൂനമർദ്ദവും അതിന്യൂനമർദ്ദവും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എന്നത് നേര്. ചുഴലിക്കാറ്റ് അടിക്കുമെന്ന് നമ്മൾ കവിടി നിരത്തി ഗണിച്ചെടുത്തോളണം. അങ്ങനെ ഗണിക്കാൻ വിവരമുള്ളവരൊന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഇല്ല താനും. പിന്നെ രണ്ടാമത് നമുക്ക് ഇങ്ങനെ ഒരു ചുഴലിക്കാറ്റ് ഈ അടുത്തെങ്ങും കഴിഞ്ഞ 50 വർഷത്തിന് കേരളത്തിൽ അടിച്ചിട്ടില്ല. പിന്നെ അടിക്കാൻ വരുന്ന നോട്ടീസ് മുന്നറിയിപ്പൊക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്. അപ്പോൾ ഇത് കേരളത്തിലെ ഇത് സൈക്ലോൺ വന്ന് ഹിറ്റ് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. ഇത് നോർത്തിലേക്ക് വന്ന് വെസ്റ്റിലേക്ക് പോകും എന്നായിരുന്നു പല അറിയിപ്പുകളും വന്നിരുന്നത്. കാലിഫോർണിയയിലേക്ക് ചരക്കേറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടത്തണം, പോയി തിരിച്ചു വിടാം എന്ന് പറഞ്ഞാൽ കേരള അതിർത്തിയിൽ കേരള കോസ്റ്റിൽ ഇത് വന്ന് ആഞ്ഞടിക്കുമെന്ന് യാതൊരു കണക്കൂട്ടലുമില്ലായിരുന്നു. അപ്പോൾ ഇതൊരു സാധാരണ ഗതിയിൽ വരുന്ന കണക്കുള്ള ഒരു ചുഴലിക്കാറ്റല്ലായിരുന്നു. ഇത് ഗതി മാറി, മണിക്കൂറുകൾക്കകം ഗതി മാറി 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 വീശിയാണ് കേരള കോസ്റ്റിൽ അടിച്ചിരിക്കുന്നത്. ചുഴലിക്കാറ്റ് അടിക്കുമെന്ന് 30-ാം തീയതിയാണ് പ്രവചനം വന്നത് എന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സമ്മതിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ണന്താനത്തിൻ്റെ ഗതിയും മാറി. 28-നും 29-നും നൽകിയ അറിയിപ്പിനെക്കുറിച്ച് വാചാലനാകുകയും ചെയ്തു. ഒരു ചുഴലിക്കാറ്റുണ്ടാകുമെന്ന് ശരിക്കും അറിയിപ്പ് കിട്ടിയത് 30-ാം തീയതി 12 മണിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിനെ പറ്റി യാതൊരു സംശയം വേണ്ട. 28-ാം തീയതിയും 29-ാം തീയതിയും കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ടുള്ള അറിവ് കൊടുത്തിരുന്നു. ഇവിടെ നമ്മുടെ സമുദ്രത്തിൽ ഡിപ്രഷൻ ഉണ്ടാകുമെന്നും വളരെ ഡീപ്പ് ഡിപ്രഷൻ ഉണ്ടാകുമെന്നും അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണമെന്നും അവരൊന്നും കടലിൽ ഇറങ്ങണമെന്നും വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. 28-ാം തീയതി 29-ാം തീയതി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഈ കപ്പലുകളും ബോട്ടുകളൊക്കെ മിക്കവാറും 29-നും 28-നും അതിന് മുമ്പ് പോയ പല ബോട്ടുകളും കടലിലേക്ക് പോയി കാണുമായിരിക്കും. 28-ാം തീയതിയും 29-ാം തീയതിയും കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ടുള്ള അറിവ് കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു വാണിംഗ് തന്നെ കിട്ടിയത് 30-ാം തീയതി 12 മണിക്കാണ്. മഴ പെയ്യുമെന്ന്? ആ ഒരു സെക്കൻഡ് നിൽക്കണേ, പുറത്ത് കാറുണ്ടോന്ന് നോക്കിയോ. കാറില്ല, ഒരു ലോറിയും ജീപ്പും കിടപ്പുണ്ട്. ആ കാറല്ലടോ, മഴ കാറുണ്ടോന്നാ ചോദിച്ചത്. ഇല്ല 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 ഇല്ല. ആ അതെ, അപ്പൊ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല. എന്താ അവിടെ പെയ്യുന്നുണ്ടെന്നോ? എന്നാലേ അവിടെ മാത്രമല്ല, ലോകം മുഴുവനും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരാഴ്ചത്തേക്ക് പെയ്യണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇല്ല, ഞാൻ മാറ്റം വരുത്തിയിട്ടില്ലല്ലോ. ഞാൻ 28-നും 29-നും കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിരുന്നത് നേരത്തെ പറഞ്ഞത് 28-ഉം 29-ഉം കേന്ദ്ര ഗവൺമെൻറ് അറിയിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഫോണിലും കിടപ്പുണ്ട് അറിയിപ്പുണ്ടായിരുന്നു. ആ അറിയിപ്പ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മത്സ്യത്തൊഴിലാളികൾ സമുദ്രത്തിലേക്ക് പോകരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതിനകത്തുനിന്ന് ആ താക്കോലെടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. നിങ്ങളാരും ചോദിച്ചില്ല 22-29-ന് കാര്യം ചോദിച്ചോ? ഇല്ലല്ലോ. ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. ഇല്ല ഇല്ല ഇല്ല, അത് 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 നിങ്ങൾക്ക് മനസ്സിലാകഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞത് വളരെ ലളിതമാണ്. ഇത് ചുഴലിക്കാറ്റാകുമെന്ന് പ്രവചിച്ചത് 30-ാം തീയതി മാത്രമാണ്. പക്ഷേ 28-ാം തീയതിയും 29-ാം തീയതിയും വളരെ വ്യക്തമായ അറിയിപ്പ് കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ടായിരുന്നു. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരോ അറിയരുതെന്നാ പറഞ്ഞത്? 28-ാം തീയതിയും 29-ാം തീയതിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കേരള സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതാണ്. അതിന് യാതൊരു സംശയം വേണ്ട. ഒരു ചുഴലിക്കാറ്റുണ്ടാകുമെന്ന് ശരിക്കും അറിയിപ്പ് കിട്ടിയത് 30-ാം തീയതി
പന്ത്രണ്ട് മണിക്ക് ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. 28-ാം തീയതി 29-ാം തീയതി അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ പോ 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 പോ. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു വാണിംഗ് തന്നെ കിട്ടിയത് 30-ാം തീയതി 12 മണിക്കാണ്. അല്ല, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അറിയിച്ചിരുന്നു, അതെല്ലാം മെസ്സേജ് എല്ലാം വളരെ ഓപ്പൺ ആണ്. 28-നും 29-നും അറിയിച്ചിരുന്നു. അപ്പോഴേക്ക് ഈ ബോട്ടുകളെല്ലാം പുറത്തേക്ക് പോയിരുന്നു. ഈ ബോട്ടുകളൊന്നും പുറത്തേക്ക് വിടരുത്, കടലിൽ പ്രശ്നമുണ്ട് എന്ന് അറിയിച്ചിരുന്നതാണ്. ഇതാ പറഞ്ഞത് അച്ചായം മണ്ടനാണെന്ന്, വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്. സുനാമിയൊക്കെ കിറു കൃത്യമായി പുറത്ത് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. സുനാമി പോലെ ചുഴലിക്കാറ്റും നമുക്ക് പുതുമയുള്ളത്. ഏതായാലും ആരാദ്യം പ്രവചിച്ചു എന്ന തർക്കത്തിനപ്പുറം ഇത്തരം ദുരന്തങ്ങൾ വീഴ്ചയില്ലാതെ കൈകാര്യം ചെയ്യാനും അടിയന്തരമായി പ്രതികരിക്കാനും സർക്കാർ ഏജൻസികളുടെ ഏകോപനമാണ് വേണ്ടത്. ഏത് ദുരന്തം ഉണ്ടാകുമ്പോഴും ദുരിതാശ്വാസത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏജൻസികൾ രംഗത്തിറങ്ങാറുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്ന പതിവ് അറിയിപ്പിനപ്പുറം ഗൗരവമുള്ള മുന്നറിയിപ്പൊന്നും ഇക്കുറി നൽകിയിരുന്നില്ല എന്നത് സത്യം. ഒരു രാത്രി ഇരുട്ടിയപ്പോൾ താണ്ഡവമാടാൻ മഴയും കാറ്റും എത്തുകയായിരുന്നു. അപ്പോഴേക്കും കടലിൽ പോയി കഴിഞ്ഞു 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ. മന്ത്രിമാരായ കടകംപള്ളിയും മേഴ്സിക്കുട്ടിയമ്മയും സർക്കാരിനെ പ്രതിനിധീകരിച്ചെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. പക്ഷേ കാണാതായവരുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം പിറ്റേന്ന് മന്ത്രിമാർക്കെതിരായി. സംഭവസ്ഥലം സന്ദർശിക്കാൻ മഴ മാറാൻ കാത്തിരുന്ന മുഖ്യമന്ത്രി എത്തിയപ്പോഴാകട്ടെ വൻ പ്രതിഷേധവും. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ പോലീസുകാർ കാര്യമായി പണിപ്പെട്ടു. ചെല്ലട്ടെ, നിക്ക്, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അതാളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി, ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോളാം. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു, അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റിയപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി, സേതുമാധവന്റെ പുത്തച്ഛനല്ലേ എന്ന ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ. ഞാൻ വീഴ്ത്തും. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. ഒന്നാം തീയതി 30-ാം തീയതി ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് അതുണ്ടാക്കിയ ദുരന്തം, അതിന് നമ്മുടെ തീരപ്രദേശം വലിയ തോതിൽ ഏറിയാവുകയാണ് ഉണ്ടായത്. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. അവൻ വീണ്ടും വന്നു അടി തുടങ്ങിക്കോ. എനിക്ക് ദേശത്തെ വഴിയറിയില്ല. മന്ത്രിയായിരിക്കാം.
പിടുത്തം ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട എന്നൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ, അയാളെ വീഴ്ത്തി വഴിയെ പോയവരെ വീഴ്ത്തി, നീയും വീണ് വയറും കീറിയപ്പോ സമാധാനമായല്ലോ. നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും മറ്റ് ഏജൻസികളുടെയും സേവനം ഏകോപിപ്പിച്ച് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എന്നാൽ സർക്കാരിന് അതിൻ്റെ ഗുഡ്വിൽ കിട്ടാത്തതിന് പ്രധാന കാരണം ഇനിയും കാണാനില്ലാത്തവരെ കാത്തിരിക്കുന്നവരുടെ വികാരത്തോടൊപ്പം വൈകാരികമായി ഒത്തുനിൽക്കാൻ കഴിയാത്തതാണ്. മുഖ്യമന്ത്രിയുടെ ആദ്യ ദിന സന്ദർശനം കൊണ്ട് അത് നടക്കുമായിരുന്നു. VS വന്നപ്പോൾ കാര്യമായ പ്രതിഷേധമുണ്ടായില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ VSന്റെ വാക്കുകൾ കേൾക്കാനും തയ്യാറായി. എന്റെ അടുത്തു നിൽക്കുവാൻ യേശുവുണ്ട്, എല്ലാവരും വരുവിൻ. എന്റെ ദുരിതമെല്ലാം അവൻ എടുക്കും, പൊറുകമാളോരെ അവൻ അണിയുന്നു മുൾമുടി, അവൻ തകരുന്നു പുഞ്ചിരി. ഇനി നമുക്ക് നല്ലൊരു സമരിയക്കാരൻ വിരുന്നു വന്നുവല്ലോ, ഇനി അഭയമെല്ലാം അവനിലാണെന്നു വിളിച്ചു ചൊല്ലുക. ആവശ്യമായ പരിഹാരം കഴിയുന്നത്ര വേഗം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം നിന്ന് കണ്ടതെല്ലാം ചെയ്യുന്നതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ജനങ്ങളുടെ പ്രതിഷേധത്തിനിടയിലും അവരോട് എങ്ങനെ സംസാരിക്കണം എന്നത് ഇവിടുത്തെ നേതാക്കൾ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ടുപഠിക്കണം. താനും ഒരു സ്ത്രീയാണ്, നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രി പ്രതിഷേധത്തിനും ചെവി കൊടുത്തു. പ്രതിഷേധങ്ങൾ അനാവശ്യവും ശല്യവുമായി കരുതാതെ ജനങ്ങളോട് അച്ചടി ഭാഷയിലല്ലാതെ സംസാരിക്കാൻ നമ്മുടെ മന്ത്രിമാർ നിർമ്മലാ സീതാരാമനെ മാതൃകയാക്കണം. നമ്മുടെ സംസ്കാരത്തിൽ ചേർന്നതല്ല, ദയവ് ചെയ്ത് സാന്ദ്രിക്കുക. മീനവ തായ്മാർഗൾ, അവങ്ക പിള്ളങ്ങടെ, അവങ്ക വീട്ടുകാരങ്ങ കടലுக்கு போயிருக்காங்க, அவங்க திரும்பி வரணும்னு வெயிட் பண்ணிட்டு இருக்காங்க. அவங்களுக்கு சில விஷயங்களை சொல்ல விரும்புறேன். அதனால மீதி போற எல்லாரும் கொஞ்சம் நான் கை கூப்பி கேட்டுக்கிறேன், கொஞ்சம் அமைதியா இருங்க. தயவு பண்ணி, தயவு பண்ணி, இப்ப நீங்க எல்லாரும் மனம் வேதனையும் வருத்தத்திலையும் அழுக முடியாம உட்கார முடியாம சாப்பிட கஷ்டப்பட்டு இருக்கிற இந்த நேரத்துல நான் கை கூப்பி உங்களுக்கு கேட்கிறேன், கோவப்படாதீங்க. முயற்சி நல்லா பண்ணிட்டு இருக்கோம், கடினமா பண்ணிட்டு இருக்கோம். கோவப்படாதீங்க, தயவு பண்ணி கோவப்படாதீங்க. உங்க மனசுல இருக்கிற கஷ்டம் எனக்கு புரியுது. நானூறு அப்பா இருப்பா, நீயும் பேசு, நீயும் பேசு, ஒரு நிமிஷம் இரு, நீயும் பேசு, நான் நீ பேசுறத கேக்குற ஒரு நிமிஷம் இரு. கேட்க வேணாமா? நீ ஏன் பின்ன பேசுறங்க? நீ ஏன் பின்ன பேசுற? நான் கேட்கணும்ன்றதுனாலதான பேசுற, காதல உண்மான்றதுனாலதான பேசுற, வந்து இங்க பேசு. കൊല്ലം കടപ്പുറത്ത് പ്രതിഷേധം നേരിട്ട മുകേഷ് MLA തമാശ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ജനപ്രതിനിധികൾ ഓടിയെത്തണം എന്ന ജനങ്ങൾ ആഗ്രഹിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ എത്രയും വേഗം കണ്ടെത്തി തരണമെന്നാണ് ഞങ്ങളുടെ ഇത്. മുകേഷിനെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ അയാൾ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, സുനാമി വന്നോ മൂതാക്കരയിൽ, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് അടിച്ചോ, അല്ലെങ്കിൽ എന്തുവാന്ന്. ഞങ്ങൾ ഇതിന് ഇപ്പം മഴയായതുകൊണ്ട് എനിക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് അയാൾ ഫോൺ ചെയ്തപ്പോൾ പറയാനുണ്ടായി. ഏതായാലും സാരില്ല, ഫോട്ടോ എടുത്തോളൂ. ഈ ഫോട്ടോയ്ക്ക് ഒരു അടിക്കുറിപ്പ് എഴുതിക്കോളൂ, നൊമ്പരത്തിൽ ഒരു സാന്ത്വനം. Thank you.
ദുരന്തമുഖത്ത് കണ്ട കാര്യങ്ങൾ പറഞ്ഞെന്നേയുള്ളൂ. ദുരിതാശ്വാസത്തിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്താനുള്ള ഒരു ശ്രമത്തെയും വക്രദൃഷ്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഡൽഹിയിലേക്ക് രാഹുൽ മാത്രം. ഇടവേളയ്ക്ക് ശേഷം ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങളെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് കൊടുക്കിയിരിക്കുന്നത്. കണ്ണു കണ്ട അലവലാദികൾ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. വക്രദൃഷ്ടി